കൊറോണ പ്രതിസന്ധി കേരളത്തിലെ കാർഷിക മേഖലയ്ക്കുണ്ടാക്കിയത് കോടികളുടെ നഷ്ടമെന്ന സർക്കാർ കണക്കുകൾ. തോട്ടവിളകൾ ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്കുണ്ടാക്കിയത് 1570 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ്. 200 കോടിയിലധികം രൂപയുടെ വേതന നഷ്ടവും കർഷകർക്ക് ഉണ്ടായി. നെൽകൃഷി മേഖലയ്ക്ക് മാത്രം 15 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ലോക്ക്ഡൌൺ ഉൾപ്പെടെ കൊറോണ കാലത്ത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാർഷിക മേഖലയ്ക്കുണ്ടായത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് കണക്ക് പ്രകാരം തോട്ടവിളകൾ ഉൾപ്പെടെ കാർഷിക മേഖലയിലെ മൊത്തം നഷ്ടം 1570.75 കോടി രൂപയാണ്. വേതന നഷ്ടം മൂലം കർഷക തൊഴിലാളികൾക്ക് നഷ്ടമായത് 200.30 കോടി രൂപയാണ്. ആഗോള വ്യാപാരം നിലച്ചതും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായി. കൊറോണ മൂലം കാർഷിക പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നഷ്ടമുണ്ടായെന്നാണ് സർക്കാർ കണക്ക്. തൊഴിലാളികളുടെ അഭാവം മൂലം ഏലം വിളയ്ക്ക് മാത്രമുണ്ടായത് ഹെക്ടറിന് 10,000 രൂപയാണ്. 2019 മാർച്ചിലും ഏപ്രിലുമായി 461 കോടിയിൽ നിന്ന് 2020 മാർച്ചിലും ഏപ്രിലുമായി 239 കോടി രൂപയാണ് മൂല്യം ഇടിഞ്ഞത്. കുരുമുളക് കൃഷിക്കുണ്ടായത് 50 കോടി രൂപയുടെ നഷ്ടം. നെൽകൃഷി മേഖലയിൽ 15 കോടി രൂപയുടെയും നഷ്ടമുണ്ടായി. പച്ചക്കറി വിപണിയിൽ കയറ്റുമതിയിലുണ്ടായത് 40% കുറവാണ്. വാഴപ്പഴ മേഖലയ്ക്ക് 269 കോടി രൂപയും നഷ്ടം നേരിട്ടു. കിഴങ്ങുവിള മേഖലയ്ക്ക് 20 കോടി രൂപ നഷ്ടമുണ്ടായെന്നാണ് ആസൂത്രണ ബോർഡ് വിലയിരുത്തൽ. വിവിധ പ്രാദേശിക യൂണിറ്റുകളുടെ നഷ്ടം വേറെയുമുണ്ട്. ഈ നഷ്ടം നികുതി കാർഷിക മേഖല തിരിച്ചുവരാൻ ദിവസങ്ങളെടുക്കും. കാർഷിക മേഖലയ്ക്ക് വൻ നഷ്ടമുണ്ടായെന്ന് വകുപ്പ് മന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കുമ്പോൾ വേണ്ടതിനി സർക്കാരിന്റെ കരുതലാണ്. എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.